നദികൾ മലിനമാക്കുന്നവർക്ക് കർശന ശിക്ഷ നൽകുന്ന വ്യവസ്ഥകളോടെ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആദിപമ്പ വരട്ടാർ പുനരുജ്ജീവന പദ്ധതിയുടെ രണ്ടാംഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രഥമ ആദിപമ്പ വരട്ടാർ ജലമേളയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ ആദിപമ്പ വരട്ടാർ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ വിജയപ്രഖ്യാപനമാണ് ചെങ്ങന്നൂരിന് സമീപം പുതുക്കുളങ്ങരയിൽ നടന്നത്. വരട്ടാർ മുഖത്തോട് ചേർന്ന് ഒരുക്കിയ വേദിയിൽ മുഖ്യമന്ത്രിയും രാജ്യസഭാ ഉപാധ്യക്ഷനും മന്ത്രിമാരുമെല്ലാം ഉൾപ്പെടുന്ന പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷി നിർത്തിയായിരുന്നു ചടങ്ങുകൾ. രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കുന്ന 10 കിലോമീറ്റർ നടപ്പാത, ജൈവ പാർക്ക് എന്നിവയ്ക്കായി 5.5 കോടിയുടെ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം പാലങ്ങളും നിർമ്മിക്കേണ്ടതുണ്ട്. ജനകീയ കൂട്ടായ്മയിലൂടെ പുഴ വീണ്ടെടുത്തതിനെ മുഖ്യമന്ത്രി പ്രശംസിച്ചു. പുഴ സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജാഗ്രത ഉണ്ടാകണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിനൊപ്പം നിയമനിർമ്മാണം നടത്തുമെന്നും പറഞ്ഞു. അങ്ങനെ മലിനമാക്കാൻ പുറപ്പെടുന്നവർക്ക് കഠിനമായ ശിക്ഷ ഏർപ്പെടുത്തുന്ന വ്യവസ്ഥകളോടുകൂടിയ നിയമനിർമ്മാണത്തിന്റെ കാര്യം തന്നെ സർക്കാർ ആലോചിക്കുകയാണ്. 8 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ഹരിത കേരള മിഷൻ ട്രോഫിക്ക് വേണ്ടിയുള്ള പ്രഥമ ആദിപമ്പ വരട്ടാർ ജലമേളയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. നാല് പതിറ്റാണ്ടായി നീരൊഴുക്കില്ലാതിരുന്ന 14 കിലോമീറ്റർ പുഴ ജനകീയ കൂട്ടായ്മയിലൂടെ സമാഹരിച്ച 28 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് വീണ്ടെടുത്തത്. മനോരമ ന്യൂസ്, ചെങ്ങന്നൂർ.